ऑल ऑफ यू वेलकम टू अंशुस बेसिक टिप्स इन नाम नोक हिंदी हिंदी पारिभाषिक शब्दावली अब कैटेट एक्साम सैटन एच एस आये चोदी टॉपिक पारिभाषिक शब्दावली सो फ्रेंड्स नमुक नोक पारिभाषिक शब्दावली फर्स्ट वन अकाउंट नंबर अल हिंदी खाता संख्या नम्बे पासबुक नोकब अगतु अलग അവിടെ നമുക്ക് തരുന്ന ഫോം ഫില്ല് ചെയ്യാൻ തരുന്ന ഫോമിലൊക്കെ ഈ ഒരു നമ്പർ ഈ ഒരു കാര്യം എഴുതിയിട്ടുണ്ടാകും അക്കൗണ്ട് നമ്പർ ഖാത്ത സംഖ്യ അക്കൗണ്ട് നമ്പർ ഖാത്ത സംഖ്യ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്പർ തന്നെയാണ് ഈ ഖാത്ത കാണുമ്പോൾ നമ്മൾ ഖാന ഖാന ഓർമ്മിക്കേണ്ട ഇത് അക്കൗണ്ട് നമ്പർ ഖാത്ത സംഖ്യ നെക്സ്റ്റ് വൺ അക്കൗണ്ട് ഓഫീസർ എന്നാൽ അക്കൗണ്ട് ഓഫീസറിന് എന്താണ് പറയുന്നത് ഓഫീസർ അധികാരി അക്കൗണ്ട് ഓഫീസർ ലേഖ അധികാരി അക്കൗണ്ട് ഓഫീസർ ലേഖ അധികാരി ഓക്കെ അത് രണ്ടും കറക്റ്റ് ആണല്ലേ അക്കൗണ്ട് നമ്പർ ഖാത്ത സംഖ്യ അക്കൗണ്ട് ഓഫീസർ ലേഖ അധികാരി നെക്സ്റ്റ് വൺ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ പത്രം ഉണ്ട് ബാലൻസ് ചെയ്യുക തുലന ബാലൻസ് ചെയ്യുക ബാലൻസ് ഷീറ്റ് തുലൻ പത്ര ബാലൻസ് ഷീറ്റ് തുലൻ പത്ര നെക്സ്റ്റ് വൺ ബ്രോഡ്കാസ്റ്റ് പ്രസാരൺ അതറിയായിരിക്കും എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് പ്രസാരൺ നെക്സ്റ്റ് വൺ ക്ലർക്ക് അതിനെന്താണ് ഹിന്ദിയിൽ പറയുന്നത് ലിപിക് ക്ലർക്ക് ലിപിക് നെക്സ്റ്റ് വൺ ഡിക്ലറേഷൻ ഡിക്ലറേഷൻ ഘോഷണ ഡിക്ലറേഷൻ ഘോഷണ ഇപ്പോൾ ഫുൾ നമുക്കൊന്ന് നോക്കാം ഫ്രം ദ ബിഗിനിങ് ഒന്നേന്ന് നോക്കാം അക്കൗണ്ട് നമ്പർ ഖാത്ത സംഖ്യ അക്കൗണ്ട് ഓഫീസർ ലേഖ അധികാരി ബാലൻസ് ഷീറ്റ് തുലൻ പത്ര ബ്രോഡ്കാസ്റ്റ് പ്രസാരൺ ക്ലർക്ക് ലിപിക് ഡിക്ലറേഷൻ ഘോഷണ നെക്സ്റ്റ് നോക്കാം പാരിഭാഷിക ശബ്ദാവലി ഡെമോക്രാറ്റിക് ലോക്തന്ത്രാത്മക് ഡെമോക്രാറ്റിക് ലോക്തന്ത്രാത്മക് ജനാധിപത്യവുമായി റിലേറ്റഡ് ആയത് ജനാധിപത്യം ലോക്തന്ത്രാത്മക് നെക്സ്റ്റ് വൺ ഡിപ്പാർട്ട്മെന്റ് വിഭാഗ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗ് നെക്സ്റ്റ് വൺ ഇലക്ഷൻ നിർവാചൻ ഓർ ചുനാവ് ഇലക്ഷൻ നിർവാചൻ ഓർ ചുനാവ് ഇതെല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഹിന്ദി ന്യൂസിൽ കാണിക്കുന്നതാണ് ഇലക്ഷൻ നിർവാചൻ ഓർ ചുനാവ് നെക്സ്റ്റ് വൺ എൻക്വയറി പൂച്ച്താച്ച് എൻക്വയറി പൂച്ച്താച്ച് അത് ബാങ്കിലൊക്കെ ആ ഒരു സെക്ഷൻ കാണാം എൻക്വയറി എന്നുള്ളിടത്ത് പൂച്ച്താച്ച് എന്ന് ഇവിടെ എഴുതിയിരിക്കും നെക്സ്റ്റ് വൺ ഗസറ്റ് രാജ്പത്ര് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഡിക്ലറേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഗസറ്റ് എന്ന് പറയുന്നത് രാജ്പത്ര് നെക്സ്റ്റ് വൺ ഗവർണർ അതും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടത് സോ അത് രാജ്യപാലക് ഗവർണർ രാജ്യപാലക് ഗവർണർ രാജ്യപാലക് അത് ശ്രദ്ധിക്കുക ഗവർണർ രാജ്യപാലക് വീണ്ടും നോക്കൂ ഡെമോക്രാറ്റിക് ലോക്തന്ത്രാത്മക് ഡിപ്പാർട്ട്മെന്റ് വിഭാഗ് ഇലക്ഷൻ നിർവാചൻ ഓർ ചുനാവ് എൻക്വയറി പൂച്ച്താച്ച് ഗസറ്റ് രാജ്പത്ര് ഗവർണർ രാജ്പാലക് നെക്സ്റ്റ് വൺ നോക്കാം ഹെഡ് ഹെഡിന് പാരിഭാഷിക ശബ്ദാവലി ഇൻ ഹിന്ദി അധ്യക്ഷ് ഹെഡ് അധ്യക്ഷ് നെക്സ്റ്റ് വൺ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് എന്താണ് പറയുന്നത് സ്വാസ്ഥ്യ വിഭാഗ് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടത് സ്വാസ്ഥ്യ കേരള മിഷൻ സ്വാസ്ഥ്യ മിഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്വാസ്ഥ്യ വിഭാഗ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗ് നെക്സ്റ്റ് വൺ ഇൻകം ടാക്സ് ആയ്കർ ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ ആയ്കർ അതൊന്ന് ശ്രദ്ധിക്കുക ഇൻകം ടാക്സ് ആയ്കർ നെക്സ്റ്റ് വൺ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ സൂചന ഇൻഫർമേഷൻ സൂചന ഇൻഫർമേഷൻ സൂചന നെക്സ്റ്റ് വൺ മെമ്പർ സദസ്യ മെമ്പർ സദസ്യ നെക്സ്റ്റ് വൺ മൈനോറിറ്റി മൈനോറിറ്റി എന്ന് വെച്ചാൽ കുറച്ചുള്ളവർ എന്നൊരു അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അല്പസംഖ്യക് അല്പസംഖ്യക് സംഖ്യ എന്ന് പറയുമ്പോൾ നമ്പർ എന്നും അല്പം എന്ന് വെച്ചാൽ കുറവും എന്ന് വെച്ചിട്ട് മൈനോറിറ്റി അല്പസംഖ്യക് എന്ന് ഒരു നിഗമനത്തിൽ എത്തുക നമ്മൾക്ക് എന്താണോ പഠിക്കാൻ എളുപ്പം അത് സ്വീകരിക്കുക നെക്സ്റ്റ് വൺ നോമിനേഷൻ നോമിനേഷൻ നാമനിർദ്ദേശം ചെയ്യുക അത് നേം ഒരാളുടെ പേരല്ലേ അതുകൊണ്ട് അതിനെ നാമാങ്കൻ എന്ന് പറയാം നോമിനേഷൻ നാമാങ്കൻ വൺസ് അഗെയിൻ ഹെഡ് അധ്യക്ഷ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്വാസ്ഥ്യ വിഭാഗ് ഇൻകം ടാക്സ് ആയ്കർ ഇൻഫർമേഷൻ സൂചന മെമ്പർ സദസ്യ മൈനോറിറ്റി അല്പസംഖ്യക് നോമിനേഷൻ നാമാങ്കൻ പാരിഭാഷിക ശബ്ദാവലിയിലെ നെക്സ്റ്റ് വൺ നോക്കാൻ ഓഫീസർ അധികാരി ഓഫീസർ അധികാരി ഓഫീസർ അധികാരി നെക്സ്റ്റ് വൺ ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്താണ് ശല്യക്രിയ ഓപ്പറേഷൻ ശല്യക്രിയ നമ്മൾ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇവിടെ ശല്യക്രിയ ഓപ്പറേഷൻ നെക്സ്റ്റ് വൺ പെർസെൻറ്റേജ്
കഴിഞ്ഞ കേറ്റേറ്റ് എഴുതിയവർക്ക് ഓർമ്മയുണ്ടാകും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതായിരുന്നു പ്രീവിയസ് വൺ ആണ് ഈ പെർസെൻറ്റേജ് പ്രതിശത് പെർസെൻറ്റേജ് എന്നതിൻ്റെ പാരിഭാഷിക ശബ്ദാവലി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രതിശത് പെർസെൻറ്റേജ് പ്രതിശത് നെക്സ്റ്റ് വൺ പേ ഇൻ സ്ലിപ്പ് ബാങ്കിലൊക്കെ കാണുന്നതാണ് ജമാ പഞ്ചി പേ ഇൻ സ്ലിപ്പ് എന്താണ് ജമാ പഞ്ചി നെക്സ്റ്റ് വൺ റിസർവേഷൻ റിസർവേഷൻ്റെ എന്താണ് ആരക്ഷൻ റിസർവേഷൻ ആരക്ഷൻ നെക്സ്റ്റ് വൺ റിമൈൻഡർ അത് എളുപ്പമാണ് അനുസ്മാരക് സ്മരണ ഓർമ്മിക്കുക റിമൈൻഡർ അനുസ്മാരക് റിമൈൻഡർ അനുസ്മാരക് വൺസ് അഗൈൻ ഓഫീസർ അധികാരി ഓപ്പറേഷൻ ശല്യക്രിയ പെർസെൻറ്റേജ് പ്രതിശത് പേ ഇൻ സ്ലിപ്പ് ജമാ പഞ്ചി റിസർവേഷൻ ആരക്ഷൻ റിമൈൻഡർ അനുസ്മാരക് നെക്സ്റ്റ് സെഷൻ നോക്കാം ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ബോറായിട്ട് തോന്നി സ്കിപ്പ് ചെയ്ത് പോകരുത് ഈ പാരിഭാഷിക ശബ്ദാവലി ഒരു മാർക്ക് ഉറപ്പാണ് ബൈഹാർട്ട് ചെയ്ത് വച്ചില്ലെങ്കിൽ പോലും നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഗസ് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോളണേ നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ അനുസൂചി നമ്മൾ സൂചിക എന്നൊക്കെ പറയുന്ന പോലെ ഷെഡ്യൂൾ അനുസൂചി നെക്സ്റ്റ് വൺ സെക്രട്ടറി സജീവ് ഏതെങ്കിലും ഒരു സജീവിനെങ്കിലും ഓർത്ത് വെച്ചോളൂ സെക്രട്ടറി സജീവ് സജീവ് സെക്രട്ടറി സെക്രട്ടറി സജീവ് സ്ലീപ്പർ ഷയൻയാൻ ട്രെയിനിലൊക്കെ പോകുന്നവർക്ക് പരിചിതമായിരിക്കും സ്ലീപ്പർ ഷയൻയാൻ നെക്സ്റ്റ് വൺ സ്റ്റാമ്പ് സ്റ്റാമ്പ് എളുപ്പമാണ് ഡാക്ക് നമ്മൾ ഡാക്കർ എന്ന് പറയും പോലെ അതിൻ്റെ ഒരു ഡാക്ക് ഇവിടെ ഉണ്ട് അതുകൊണ്ട് സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഡാക്ക് ടിക്കറ്റ് സ്റ്റാമ്പ് ഡാക്ക് ടിക്കറ്റ് സ്റ്റാമ്പ് ഡാക്ക് ടിക്കറ്റ് നെക്സ്റ്റ് വൺ ടെക്നോളജി അത് ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നോളജി പ്രൗദ്യോഗിക് നമുക്ക് പാരഗ്രാഫ് തന്നിട്ട് വായിച്ചിട്ട് എഴുതാനൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ വേർഡ്സ് വരും നമുക്ക് പെട്ടെന്നത് ഓർമ്മയിൽ വരണമെങ്കിൽ ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക ടെക്നോളജി പ്രൗദ്യോഗിക് ടെക്നോളജി എന്ന് തന്നെ ആയിരിക്കണം എന്ന് വരില്ല തരുന്നത് ഇങ്ങനെ പ്രൗദ്യോഗികം എന്നായിരിക്കാം തരുന്നത് നെക്സ്റ്റ് വൺ ടെലികമ്മ്യൂണിക്കേഷൻ ദൂർസഞ്ചാർ അതും മറന്നു പോകാനിടയില്ല ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന പോലെ ടെലികമ്മ്യൂണിക്കേഷൻ ദൂർസഞ്ചാർ സോ ഒന്നുകൂടെ നോക്കാം ഷെഡ്യൂൾ അനുസൂചി സെക്രട്ടറി സജീവ് സ്ലീപ്പർ ശയൻയാൻ സ്റ്റാമ്പ് ഡാക് ടിക്കറ്റ് ടെക്നോളജി പ്രൗദ്യോഗിക് ടെലികമ്മ്യൂണിക്കേഷൻ ദൂർസഞ്ചാർ ഓക്കെ ഫ്രണ്ട്സ് ഈ മൂന്നെണ്ണം കൂടെ പഠിച്ച് നമുക്ക് ഈ ഒരു പാരിഭാഷിക് ശബ്ദാവലി സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ നോക്കാം ഈ ബാക്കി വരുന്ന പാരിഭാഷിക് ശബ്ദാവലി വാക്സിനേഷൻ അത് ടി വിയിൽ പരസ്യം കാണുന്നതല്ലേ ടിക്കാക്കരൺ വാക്സിനേഷൻ മറന്നു പോകരുത് നമ്മുടെ പൾസ് പോളിയയും അതുപോലെയൊക്കെയുള്ള വാക്സിനേഷൻ്റെ പരസ്യമൊക്കെ ടി വിയിൽ എപ്പോഴും വരുന്നതാണ് വാക്സിനേഷൻ ടിക്കാക്കരൺ ചോദിക്കാനും ചാൻസ് ഒരു വേർഡാണ് നെക്സ്റ്റ് വൺ വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രതീക്ഷാ സൂചി അല്ലേ പ്രതീക്ഷിക്കുന്ന ഒരു ലിസ്റ്റ് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രതീക്ഷാ സൂചി നെക്സ്റ്റ് വൺ വേസ്റ്റ് ബിൻ എന്താണ് കൂടാതാൻ അത് അത് കേൾക്കുമ്പോഴേ ഒരു നമുക്കൊരു ഐഡിയ വരും ഒരു കൂട കൊണ്ട് വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഒരു പെട്ടി കൊണ്ട് വെച്ചേക്കുന്ന അതിനകത്ത് ദാനം ചെയ്ത് ഇട്ട് വയ്ക്കുക വേസ്റ്റ് ബിൻ കൂടാതാൻ സോ ഒന്നുകൂടെ നോക്കാം വാക്സിനേഷൻ ടിക്കാക്കരൺ വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രതീക്ഷാ സൂചി വേസ്റ്റ് ബിൻ കൂടാതാൻ സോ ഫ്രണ്ട്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു മാർക്കിന് കൃത്യമായിട്ട് എക്സാംസിനെല്ലാം ഉണ്ടാകുന്നതാണ് സോ ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ് ഡോണ്ട് സ്കിപ്പ് ഇറ്റ് എല്ലാവരും പഠിക്കുക താങ്ക് യു